ഹലോ ഫ്രണ്ട്സ്, മലയാളി കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വാഗമൺ ട്രിപ്പാണ്. വാഗമണ്ണ്, പരുന്തുംപാറ, പാഞ്ചാലിമേട്, കുട്ടിക്കാനം എന്നീ സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര പോകുന്നത്. ഇത് നമ്മുടെ ചങ്ക് ഫ്രണ്ട് സിജു ബ്രോയുടെ ചേട്ടനാങ്കി സജോ എന്നിവരൊപ്പമാണ് പോകുന്നത്. അപ്പോൾ രണ്ടുപേര് വേറെ വരുന്നുണ്ട്, നാല് പേരൂടെ വരുന്നുണ്ട്. അവർ ബുള്ളറ്റിലാണ് വരുന്നത്. അപ്പോൾ വരും വഴി നമുക്ക് അവരെ കൂടെ പരിചയപ്പെടാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പം ഞാൻ നിൽക്കുന്നത് എരുമേലി അറിയായിരിക്കും. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എരുമേലി പേട്ടതുള്ളൽ ഒക്കെ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ. എരുമേലിയിൽ വന്നിട്ടാണ് അങ്ങോട്ട് ഞങ്ങൾ ഇപ്പം ഇവിടെ നിന്നാണ് യാത്ര അങ്ങ് തുടങ്ങാം എന്ന് വിചാരിച്ചു. ഞങ്ങൾക്കൊപ്പം നിങ്ങളും വരിക, വഴിയിൽ ഉള്ള എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, പോരെ. നിങ്ങൾക്ക് കാണാവുന്നതാണ് പേട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇതാണ് ബാബരിപള്ളിയാണ് ഈ സൈഡിൽ കാണുന്നത്. അതൊന്ന് കാണിച്ചിട്ട് കണ്ട ഈ കാണുന്നത് ബാബരിപള്ളി. ഇതാണ് ഇവിടെ നിന്നാണ് പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. പേട്ടതുള്ളൽ ആരംഭിച്ചാണ് അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് പേട്ടതുള്ളൽ പോകുന്നത്. ഇത് എരുമേലിയാണ് സ്ഥലം, എരുമേലി. ഇതാണ് നമ്മുടെ പരമ്പരാഗത നടപ്പാതയാണ്, അയ്യപ്പന്മാര് നടന്നു പോകുന്ന നടപ്പാത. ഇതുവഴിയാണ് നടന്നു പോകാറുള്ളത്. പേട്ടതുള്ളി കഴിഞ്ഞ് ഇതുവഴി നടന്നു പോകും. അപ്പൊ മുണ്ടക്കയത്ത് വന്നിട്ട് ഇപ്പൊ മുണ്ടക്കയം നമ്മൾ എത്തി. ഇനിയിപ്പം മുണ്ടക്കയത്ത് ഇവിടെ നിന്നാണ് നമ്മൾ ഹൈ റേഞ്ചിലോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ തൊട്ട് ഇനി അങ്ങോട്ട് ആരംഭിക്കുകയാണ്. ഇനി ഫുള്ള് മലയായിരിക്കും. ഇനി നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ഇനി മുന്നോട്ട് കാണാം. ഇവിടെ നിന്ന് ഇനിയും തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കുട്ടിക്കാനം വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം, പിന്നെ പാഞ്ചാലിമേട്, പിന്നാണ് കുട്ടിക്കാനത്ത് നമ്മൾ എത്തുന്നത്. അങ്ങോട്ട് കാണിച്ചു തരാം. ാണ് ഇവിടെ ഫസ്റ്റ് സീനറിയാണ് നമ്മള് ഇപ്പൊ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ Sokak darbinim, oyun saham ve benim edim. Üzerimde tişört ve boynumda LL kolyesi. Run DMC long play, pick up the rockstar. Video kasette small song. നമുക്ക് ഏതാണ്ട് ഈ കാണുന്ന ഈ മലയുണ്ടല്ലോ, ഈ മലയുടെ മണ്ടക്ക് ചെല്ലണം. നമ്മള് മുറിഞ്ഞപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത്, മുറിഞ്ഞപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും റൈറ്റിലോട്ട് കയറി പോകേണ്ടത്. റൈറ്റിലോട്ടാണ് നമുക്ക് കയറി പോകേണ്ടത്. 4.5 kilometers റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പാഞ്ചാലിമേടിലെത്താം. പാഞ്ചാലിമേട് നമുക്ക് പാഞ്ചാലിമേടിലോട്ട് നമുക്ക് തിരയാം. ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ വ്യൂ പോയിന്റ് ആണ് പാഞ്ചാലിമേട്. നമുക്കിപ്പോ അങ്ങോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്. My check dance on a b-boy heads MC Sago Kaf Kef Kırk çocuk Biz altı yılları gerimizde bıraktık moruk Q-Bird D-Stars Mix Mastermind Battle DJ Fade Paça bakı bro. ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൃഷി ഇപ്പം പാഞ്ചാലിമേട് ഇങ്ങോട്ട് തരുന്ന കാപ്പി കൃഷിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിച്ചത്. Thank you.
പാഞ്ചാലി മേലോട്ട് കയറി പോകുന്ന ആ ഒരു റോഡാണ് ഈ കാണുന്നത്. അതിന്റെ ഒരു ദൃശ്യമാണ് നല്ലൊരു വ്യൂ. പാഞ്ചാലി മേളിലെ നല്ലൊരു വ്യൂ ആണ്. ഇപ്പൊ നല്ല അടിപൊളി മഞ്ഞാണ്. കോട ഇറങ്ങി കിടക്കുന്നുണ്ടോ? സൂപ്പർ. സൂപ്പർ. കോട ഇറങ്ങി കിടക്കുന്ന ഞാൻ കാണിച്ചു തരാവേ. ഒന്നിറങ്ങിക്കൊണ്ട് മഞ്ഞ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ പാഞ്ചാലിമേട് എത്തിയിരിക്കുകയാണ്. നല്ല കോട മഞ്ഞ് തണ്ട് കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതാണ് അടിപൊളി. അന്യ അടിപൊളി സൂപ്പർ. എന്നാ തണുപ്പാന്നറി ഇവിടേക്കിപ്പോ നല്ല കാറ്റും. നമ്മുടെ ചങ്കളൊക്കെ ഇവിടെ നിന്ന് വേണ്ട വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കുക. ഇനി മേപ്പോട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ബാ, ഒന്ന് മുട്ടനൊരു പണി കിട്ടി. COVID-19 പശ്ചാത്തലത്തിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പാഞ്ചാലിമേട് ടൂറിസം സെൻറ്റർ തുറന്ന് പ്രവർത്തിക്കുന്നതല്ല എന്നുള്ളൊരു അറിയിപ്പാണ് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. പാഞ്ചാലിമേട്ടിലേക്കുള്ള ഒരു പാളി യാത്രയായി പോയത്. എന്തായിരുന്നാലും ഇതാണ് പാഞ്ചാലിമേട്. അടുത്ത എൻട്രൻസ് ആണിത്. അപ്പോൾ ഇതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ കുരിശടികളും നല്ല സീനറീസ് ഒക്കെയാണ് കാണാൻ സാധിക്കുക. മരിയൻ കുരിശുമുടിയിലേക്ക് എന്ന് പറയുന്ന സ്ഥലം പാഞ്ചാലിമേട്. കുറേ കുരിശടികളാണ്. കയറി മൂന്നെണ്ണം മുതൽ ഫസ്റ്റ് കുരിശ്. ഈ കുറേ കുരിശുകൾ കാണാം മുകളിലേക്ക് കയറി പോകുമ്പോൾ. പിന്നെ ഒരു കുളമൊക്കെ ഉണ്ട് അവിടെ. ഭക്ഷണങ്ങൾക്ക് മുമ്പുള്ള ഒരു കുളമൊക്കെ കാണാൻ സാധിക്കുന്നു. ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം, പിന്നെ മരിയൻ കുരിശുമൂട് എന്ന് പറഞ്ഞ കുറേ തുടക്കം മുതലേ കുറേ കുരിശുമൂടും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു കുരിശുമൂട്. പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് കയറി പോകുന്നതോറും ഇങ്ങനെ ഓരോരോ കുരിശടികൾ കാണാം. അങ്ങനെ ഏകദേശം കറക്റ്റ് പറയുവാണെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല എത്ര കുരിശുമൂടുണ്ടെന്ന്. കുറച്ച് കാഴ്ചകളോട് നിങ്ങളെയൊക്കെ കാണിച്ച് തരാമായിരുന്നു. എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു യാത്രയിൽ നിങ്ങൾക്ക് അത് കാണിക്കാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. എന്തായാലും ഞാൻ മിക്കപ്പോഴും വരുന്നൊരു കുറേ സ്ഥലങ്ങളാണിത്. അപ്പോൾ നമുക്ക് വേറൊരു കാഴ്ചയിൽ നിങ്ങളെ എല്ലാ കാഴ്ചകളും ഞാൻ കാണിച്ചു തരാം. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് തുറക്കും എന്നാണ് പറയുന്നത്. കുറേ ആളുകളൊക്കെ വന്നതിന് ശേഷം തിരിച്ചു പോവുകയാണ് ചെയ്തത്. അടിപൊളി തണുപ്പാകട്ടെ ഇവിടെ നിൽക്കുമ്പോഴേ. മഞ്ഞിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക കണ്ടോ.
പാഞ്ചാലി മേട്ടിൽ വന്നു ഇവിടുത്തെ പാളിയ കാഴ്ചകളുമായിട്ട് തിരിച്ച് നമ്മൾ കുട്ടിക്കാനം വെള്ളച്ചാട്ടം അവിടെ പോകുന്ന വഴിക്ക് തന്നെയാണ്. അത് നമുക്കൊന്ന് കാണാം. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ പോരെ. അടുത്ത വളഞ്ഞെങ്ങാനം എന്ന് പറയുന്ന സ്ഥലത്തെ ഇവിടെ കുട്ടിക്കാനം വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. അടിപൊളിയാണ് വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടം. കുട്ടിക്കാനം ചെല്ലുന്നതിന് ഇപ്പുറമായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. അടുത്തൊരു വ്യൂ ആണ്. നമ്മുടെ പാഞ്ചാലിമേട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിന്റ്. ഇവിടെ നിൽപ്പുണ്ട്. കൂടെ വന്ന ചങ്കുകൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവര് പാഞ്ചാലിമേട്ടിലോട്ട് വന്നില്ല. ഇതാണ് നമ്മുടെ വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തെ അവിടെ നിന്നു വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നും നേരെ നമുക്ക് അടുത്ത വാഗമണ്ണ് പോയിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് പിടിക്കാം. ഓക്കെ, അടുത്ത വ്യൂ പോയിന്റിൽ ചെന്നിട്ട് നമുക്ക് അടുത്ത കാഴ്ചകളുമായിട്ട് കാണാം. പോരെ. കുരുക്കല്ലെന്ന് വെച്ചാൽ ഉള്ളത് നേരെ കുട്ടിക്കാനത്തേക്കുള്ള റൂട്ടിലാണ് പോണേ. നമ്മുടെ ആനവണ്ടിയാണ് നമ്മുടെ തൊട്ട് വണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ കുട്ടിക്കാനം എത്തിയിരിക്കുകയാണ്. കുട്ടിക്കാനം ഇതാണ് മറിയം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോളേജ് ആക്കുന്നത്, കുട്ടിക്കാനം കോളേജ്. ഇവിടുന്ന് കുട്ടിക്കാനത്ത് നിന്നും നേരെ ഇവിടുന്ന് റൈറ്റോട്ട് റൈറ്റ് തിരിഞ്ഞാൽ കുമളി പാം. നമ്മൾ പരുന്തുംപാറയൊക്കെ പോകുന്നത് ആ റൂട്ടാണ്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് റൈറ്റ് ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്നത് നമ്മൾ വാഗമണ്ണോട്ടാണ് പോകുന്നത്. നേരെ ഇനി വാഗമണ്ണ് കട്ടപ്പനയ്ക്ക് പോകുന്ന റൂട്ടൊക്കെയാണ്. ഇവിടുന്ന് ഏകദേശം 40 കിലോമീറ്റർ പോയാൽ കട്ടപ്പന നമ്മളെത്തും. ഇനി ഇവിടെ ചെന്ന് ഇവിടുന്ന് ഏലപ്പാറ 8 കിലോമീറ്റർ, ഏലപ്പാറ ചെന്നിട്ട് വേണം നമുക്ക് വാഗമണ്ണ്. ഏലപ്പാറയിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് വേണം പോകാൻ. അത് ഞങ്ങൾ കാണിച്ചുതരാം. ഏലപ്പാറ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചുതരാം. അതിനിപ്പുറത്ത് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇനി മൊത്തം തേയിലത്തോട്ടങ്ങളും ഒക്കെയാണ് കൂടുതലും കാണാൻ സാധിക്കുക. നല്ല റൂട്ടാണ്, നിങ്ങൾക്ക് കാണിച്ചുതരാം. റോഡ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് സാധനം ഷേക്ക് ചെയ്യുന്നുണ്ട്, ഫോണിൽ എടുക്കുന്നുണ്ടേ. നല്ല ഇതാണ്. അതുകൊണ്ട് ഈ ഒരു വീട് കണ്ടു. ഇപ്പോഴാണ് സിനിമയുടെ ഷൂട്ടിങ്ങുകളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു വീടാണ്. അതുകൊണ്ട് ആ മുകളിൽ കാണുന്നേ നല്ല അടിപൊളി സീനറി ഒക്കെ ഉള്ളത്. തേയിലത്തോട്ടങ്ങളും. നമ്മുടെ ആദ്യമായിട്ട് വരുമ്പോണ്ട് ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതോടെ അങ്ങ് മേളിൽ നിന്ന് ആദ്യമേ ഞാൻ ഇവിടെ വാഗമണ്ണ് വരുമ്പോൾ ഇവിടെ കയറിപ്പോയി. എന്നാ ലുക്കാന്ന് നോക്കി. ഇടുക്കിയുടെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെ. ഇടുക്കി എന്ന മിടുക്കി. ഇടുക്കിയുടെ സൗന്ദര്യം ഒന്ന് വേറെ തന്നെ. ഇവള് സുന്ദരിയാണ് കേട്ടോ. ഒരു വല്ലാത്ത ഒരു പ്രകൃതി ഭംഗി നമ്മുടെ മനസ്സിനെ അല്ലാതെ കൂരിത്തെരിപ്പിക്കും. അടിപൊളി അടിപൊളി വ്യൂ ആണ്. ഒരു രക്ഷയില്ല. ഒറ്റ ദിവസം കൊണ്ട് വന്നു പോകാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് മേഖലയാണ്. പത്തനംതിട്ട ജില്ലയിലുള്ളവർക്കും കോട്ടയത്തുള്ളവർക്കും ഒക്കെ വന്നു പോകാൻ പറ്റിയ ഒരു ഒറ്റ ദിവസം കൊണ്ട് വന്ന് ഇത്രയും സ്ഥലങ്ങളെ കവർ ചെയ്തു പോകാം. കുട്ടികളെ കൊണ്ടൊക്കെ ഇറങ്ങാം. പക്ഷെ ഇപ്പോഴും കൊറോണ ഒക്കെ ആയതുകൊണ്ട്
ഇപ്പൊ ആളുകളൊക്കെ അന്നിട്ടും ആളുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഫുൾ തേയിലത്തോട്ടമാണ്. നമ്മളിനി അവിടെ ചെല്ലുമ്പോ എന്തോ ആവുമെന്നൊന്നും അറിയത്തില്ല. പൈൻവാലിയുടെ കൂട്ടാവും, പൈൻവാലിയൊക്കെ ഉണ്ട് അവിടെ. പാഞ്ചാലി വേണ്ടി കയറിയ ഒരവസ്ഥയാവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമ്മള് കുറെ നാൾക്ക് ശേഷം പോകുന്നതുകൊണ്ട് ഇപ്പം ലോക്ക്ഡൌണും കാര്യങ്ങളും കൊറോണ ഒക്കെ ആയിരുന്നതുകൊണ്ടേ അവിടെ ഇനിയും തുറന്ന് ആളെ കയറ്റുമോ എന്നുള്ളത്. ഇന്ന് ഞായറാഴ്ചയും കൂടെ ആണ്ട് ആള് കൂടുതൽ വരുന്നത് കൊണ്ട് ചിലപ്പോൾ അടച്ചിടാൻ സാധ്യതയുണ്ടോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാം. എന്തായാലും ഈ പ്രകൃതി ഭംഗിയെങ്കിലും നമുക്കൊന്ന് ആസ്വദിക്കും. അവിടെ കയറാൻ പറ്റിയില്ലേ, അവിടെ മുട്ടക്കുന്നുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഏതാണ്ട് ഈ ഒരു കുരിശടി ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ കയറി ഒന്ന് തൊഴുതിട്ട് ഒരു അത്ഭുത കുരിശ് ആണ് ഇവിടെ പറയുന്നതിനെ. അപ്പോൾ ഞങ്ങൾ എപ്പോൾ വന്നാലും ഞാനിവിടെ വന്നു തൊഴുതിട്ട് ഞാൻ പോകാറുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം. അപ്പൊ ഞങ്ങള് ഇവിടെ ഒരു ചെറിയൊരു തടാകമുണ്ട് ഇങ്ങോട്ട് വരുന്ന വഴി. അപ്പൊ നമ്മുടെ ചങ്ക് ബ്രോത്സ് എല്ലാം എത്തിയിട്ടുണ്ട്. വെളി കുറച്ചുപേരെ നിപ്പുണ്ട്. ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരുന്ന വഴി, കുറച്ച് ഇങ്ങോട്ട് വരുന്ന വഴി, കുട്ടിക്കാനത്ത് നിന്ന് ഇങ്ങോട്ട് കയറി കുറേ ദൂരം ഒരു 2-3 കിലോമീറ്റർ വന്നു കഴിയുമ്പം ഒരു തടാകമുണ്ട് താഴെ. ഇവിടെ നമ്മുടെ ഓർഡിനറി എന്ന് പറയുന്ന സിനിമയുടെയൊക്കെ ഷൂട്ടിങ് ആ ഒരു പാട്ട് സീൻ അത് കാണിക്കുന്ന ഒരു തടാകമാണ് ഇവിടെ താഴെ. നമുക്ക് അങ്ങോട്ടാണ് ഇപ്പം പോകുന്നത്. നിങ്ങളെ കാണിച്ചു തരാം അതൊക്കെ. അപ്പുറത്തൂടെ വഴിയുണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടെ രസത്തിന് വേണ്ടി മേലെ വണ്ടി നിർത്തിയിട്ടേ നടക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പാ കേട്ടോ, അടിപൊളി തണുപ്പാ. ചള്ളയുണ്ടല്ലേ, നോക്കി കിടക്ക്. നടന്നു ഇത് അരുവി അല്ലടാ, ഇതാണ് ചെറിയ കുളം തടാകം. അടിപൊളി നമ്മുടെ കൂടെ ട്രിപ്പിങ്ങിന് വന്ന മച്ചാന്മാരാണ് ഇന്നിരിക്കുന്നത്. മച്ചാന്മാര് നമ്മുടെ ഒപ്പം ഭാഗമണ്ട് ട്രിപ്പിന് പോകാൻ ഇറങ്ങിയാണ്. ഇപ്പോൾ എല്ലാവരും മലയാളി കപ്പിൾസിന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ചെക്കണേ. എല്ലാരും പറഞ്ഞോ ബെല്ലൈക്കൺ കൂടി ചെക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.